साही मरहबा रचना शुबाना रफीक अवतरणम सिलसामस्तु भागम पदिनोन्न എന്തു വീഴുന്ന ശബ്ദം കേട്ടാണ് ഉണർന്നത്. കട്ടിലിന്റെ താഴെ കിടക്കുന്നത് കൊണ്ട് ജനലിലൂടെ വരുന്ന നിലാവിൽ റൂം ശരിക്കും കാണാം. പക്ഷെ ഇവിടെ ഒന്നും വീണിട്ടുമില്ല. കിടന്നിട്ട് ഉറക്കം വരാത്തത് കൊണ്ട് ഞാൻ എഴുന്നേറ്റ് ഹാളിലേക്ക് പോയി. ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു. തിരികെ റൂമിലേക്ക് കയറാൻ നിന്നപ്പോഴാ ജനലരികിൽ ഒരു രൂപം മറഞ്ഞത്. എന്തായാലും എണീറ്റു. അതാരാണെന്ന് അറിയണമെന്ന വാശിയോടെ അടുക്കളയിൽ പോയി പതിയെ കുറ്റിയെടുത്ത് പുറത്തേക്കിറങ്ങി. ബാത്റൂമിന്റെ പുറകിലൂടെ പോയി റൂമിന് പുറത്ത് നിൽക്കുന്ന ആളെ ഒളിഞ്ഞു നോക്കി. ജനലിൽ ചാരി സിഗരറ്റ് ഊതി വിടുന്നു. ഇരുട്ട് കൊണ്ട് ആളെ കാണുന്നുമില്ല. ഒരാളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ എനിക്കാവില്ല. അതുകൊണ്ട് തന്നെ അയലിൽ തൂക്കിയിട്ട് എൻ്റെ ഷാളി പിരിച്ചു വെച്ച് അയാൾക്ക് പുറകെ പോയി അയാളുടെ കഴുത്തിൽ കുരുക്കി. വേദനിക്കാതെ എന്നാൽ അയച്ചാൽ കിട്ടുകയുമില്ലാത്ത രീതി കുരുക്കി വെച്ച അയാളെ ഉമ്മറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. ഉമ്മറത്ത് തെളിയിച്ച ബൾബിൻ്റെ താഴെ കിട്ടതും അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മാസ്ക് ഊരി തല ഉയർത്തി എന്നെ നോക്കി. മുഖം കണ്ടതും ഞാനോട് ഉരുളി പിറകോട്ട് മാറി. ക്ഷമിക്ക, നാവ് അറിയാതെ ചലിച്ചു. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പോക്കറ്റിൽ നിന്നും സിഗരറ്റ് എടുത്ത് കത്തിച്ചു. നിങ്ങളെന്താ ഇവിടെ? അതും ഈ രാത്രി? രാത്രിൻ്റെ മാസം ഇവിടെ തന്നെയാണ്. പുകച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് ഒന്നുകൂടെ ആഞ്ഞു വലിച്ച് എൻ്റെ മുഖത്തേക്ക് ഊതി. ചുമക്കാൻ വന്നെങ്കിലും ചുമച്ചിൽ പിടിച്ചു നിന്നു. നോക്കണ്ടടി, രാത്രി വരുന്ന സ്ഥിരം കസ്റ്റമർ ഞാൻ തന്നെ. മനസ്സിൽ തോന്നിയത് അയാൾ പറഞ്ഞപ്പം വല്ലാത്ത വെറുപ്പ് തോന്നിപ്പോയി. എനിക്കിപ്പോൾ നിങ്ങളോട് വെറുപ്പ് തോന്നിപ്പോവാ. ഒപ്പം നിന്ന് ചേട്ടത്തരം കാണിക്കാൻ നിങ്ങൾക്കേ കഴിയൂ. അത് ശരിയാ. പക്ഷെ എന്ത് ചെയ്യാൻ, കാണാൻ ആഗ്രഹം തോന്നുമ്പോൾ അറിയാതെ വന്നു പോകുകയല്ലേ എൻ്റെ സാഹിമോളെ. നിന്നെ ആസ്വദിച്ച് ജനലരികിൽ നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. വാക്കുകൾ പരിധി കടക്കുന്നു. എന്നെ നിങ്ങൾക്കറിയില്ല. ചേട്ടത്തരം കാണിച്ചാൽ പ്രായം നോക്കാതെ കരുണ പുകക്കാൻ ഈ സാഹിക്കൊരു മടിയുമില്ല. അരെ വാ, ഇത് ഇതാണ് എനിക്കിഷ്ടം. ഈ ചുറുചുറുക്ക് കാണാൻ ഒരു വേറിട്ട ഭംഗിയാണ്. അതല്ലേ നിന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നോ അതോ ഞാൻ എല്ലാവരെയും വിളിച്ചുണർത്തണോ? ആഹാ, എന്നാ വിളിച്ചുണർത്തടി. അപ്പം ഞാൻ പറയും നീ വിളിച്ചിട്ട് വന്നതാണെന്ന്. ഒരു കൂസലമില്ലാതെ അയാളുടെ സംസാരം എന്നിലെ ദേഷ്യം ഇരട്ടിച്ചു. എന്തേ വിളിക്കുന്നില്ലേ? നീ വിളിക്കില്ല, കാരണം നീ വെറും ഒരു പെണ്ണാണ്. എൻ്റെ കൈവലയത്തിനുള്ളിൽ കിടന്നുറങ്ങേണ്ട എൻ്റെ പെണ്ണ്. ചി, നിർത്തടാ നിന്റെ മറ്റേലെ വർത്തമാനം. എനിക്കൊരു മടിയുമില്ല വിളിക്കാൻ. വിളിക്കാൻ നിന്നതും അയാൾ എൻ്റെ കൈ പിടിച്ച് വലിച്ച് അയാളുടെ മടിയിലേക്കിരുത്തി. ഒരു കൈക്കൊണ്ട് വായപ്പൊത്തി, മറ്റേ കൈക്കൊണ്ട് എൻ്റെ രണ്ട് കൈയും പിറകോട്ട് പിരിച്ചു വെച്ചു. അധികം കിടന്ന് തുള്ളിയ കെട്ടി തൂക്കുമേ ഉമ്മറത്ത് ഞാൻ. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ വിഷ്ണുവിനെ കെട്ടിത്തൂക്കിയെന്ന് പറഞ്ഞതെനിക്ക് ഓർമ്മ വന്നു. അറിയാതെയെങ്കിലും ഉള്ളിൽ ഭയം കയറിക്കൂടി. എന്തേ പേടിച്ചു പോയോ എൻ്റെ പെണ്ണ്? നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ എനിക്കുള്ളതല്ലേ എന്നും പറഞ്ഞ അയാളുടെ ശ്വാസം എൻ്റെ പിൻകയത്തിലേക്ക് പതിച്ചു. അയാൾ എന്നിലേക്ക് അടുക്കുമെന്ന് മനസ്സിലായതും സർവ്വശക്തിയും എടുത്ത് അയാളിൽ നിന്നും കുതിരിമാറി തിണ്ണയിലിരുന്ന് വെട്ടുകത്തിയെടുത്ത് അയാൾക്ക് നേരെ പിടിച്ചു. ഒരടി മുന്നോട്ട് വന്നാ വെട്ടു ഞാൻ, എന്നെ നിനക്കറിയില്ല. ഞാൻ കുറച്ച് പിറകോട്ട് മാറിയതും അയാൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഷോ, എൻ്റെ ചുണക്കുട്ടി നന്നായി പേടിച്ച മട്ടാണല്ലോ. ഞാൻ കരുതി നിനക്ക് കുറച്ചൊക്കെ ധൈര്യം ഉണ്ടാവുമെന്ന്. ശ്രദ്ധയ്ക്ക് എൻ്റെ തോന്നലായിരുന്നു. അത് നിന്റെ തോന്നൽ, പക്ഷേ എന്നെ നന്നായി എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പം പോകുന്നതാണ് നല്ലത്. നീ ഇങ്ങനെ ചൂടാവല്ലേ, ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പോകുക തന്നെയാണ്, നിന്നെ കണ്ടല്ലോ, അത് മതി. ഇനി ഇക്കാര്യം എന്നല്ല, ഒരു കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നു പോകരുത്. അതൊക്കെ നമുക്ക് പതിയെ ആലോചിക്കാന്നേ. അയാൾ വേറെന്തോ പറയാൻ വന്നതും അകത്ത് ലൈറ്റ് ഓണായി. ഉമ്മി എണീറ്റെന്ന് തോന്നുന്നു. ഞാൻ അയാളെ നോക്കി. ദേ ഉമ്മി എണീറ്റു. ഇനിയിപ്പോൾ ഈ സമയത്ത് നിന്നെ എന്നെ കണ്ടാൽ അവരെന്തൊക്കെ വിചാരിക്കുമോ എന്തോ. അങ്ങനെ എൻ്റെ പെണ്ണിന് മോശമായി ഞാനൊന്നും ചെയ്യില്ല. ഒന്ന് പോടും. എൻ്റെ ശബ്ദം കുറച്ച് കൂടിയതും അയാൾ എന്നെ തറപ്പിച്ചത് നോക്കി അയാൾ ഇരുട്ടിലേക്ക് മറിഞ്ഞു. അയാൾ പോയതും കത്തി താഴെയിട്ട് ഞാൻ ഉമ്മറത്തേക്ക് കയറി തിന്നയിലിരുന്നു. മുഖം പൊത്തിയിരുന്നു. കരച്ചിലിൻ്റെ വക്കോളം എത്തിയിട്ട് ഞാൻ കരഞ്ഞില്ല. കരഞ്ഞാൽ ഞാൻ തളർന്നു പോകുമെന്ന് എനിക്ക് തോന്നി. ഉമ്മി അടുക്കളയിലെത്തും മുന്നേ അകത്ത് കയറണമെന്ന് കരുതി വേഗം അടുക്കളയിലേക്ക് കയറി. ഹാളിലെത്തിയപ്പോഴേക്കും ഉമ്മി വീണ്ടും പോയി കിടന്നിരുന്നു. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സ്വന്തം കൂടപ്പിറപ്പായി കരുതിയവർ തന്നെ ഇങ്ങനെയുള്ള നീച്ച പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അറിയാതെ ഉള്ളം പിഴഞ്ഞു പോവുക. അപ്പം അന്ന് വന്നവരെല്ലാം ഇതിൻ്റെ ആളുകളാവുമോ? അപ്പം മുന്നോടുള്ള ഇപ്പോൾ സന്ദർഭങ്ങളിലാണ് അധികം അവർ വരുന്നത്. അപ്പം അവരോട് ശത്രുത കാണും. പെട്ടെന്നാണ് അവൻ തന്ന ലെറ്റർ ഓർമ്മയിൽ വന്നത്. ബാഗെടുത്ത് അതിലെ ലെറ്റർ കയ്യിലെടുത്ത് തുറന്നു നോക്കി.
എന്നിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും എൻ്റെ കൂടെ കൂടിയാൽ നഷ്ടം എൻ്റെ കുടുംബത്തിനായിരിക്കുമെന്നും ഇനി എൻ്റെ കൂടെ അവനെ കണ്ടാൽ സ്പോട്ടിൽ പണി തരുമെന്നും പറഞ്ഞാണ് കത്ത്. പക്ഷേ എന്നിട്ടും എത്ര തവണ എൻ്റെ കൂടെ ഇരുന്നോട് എന്നോട് അടുത്ത് എൻ്റെ രക്ഷകനെ നിന്നിട്ടുണ്ട്. അതെല്ലാം അവനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ ഷമീർ കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണ്. ഞാൻ കാരണം ആരുടെയും ജീവിതം തകരാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞ് അവനക്ക് മനസ്സിലാവണമെന്നുമില്ല. പക്ഷെ അവനിൽ നിന്ന് ഒഴിഞ്ഞേ തീരും. എങ്കിലും അവനെൻ്റെ കൂടെ ഉള്ളപ്പം എൻ്റെ ചാര നിൽക്കുമ്പോൾ എവിടെയോ കിട്ടാത്തൊരു സുരക്ഷിതത്വം എനിക്ക് കിട്ടാറുണ്ട്. പക്ഷെ അതൊരിക്കലും പ്രണയത്തിലേക്ക് വഴി തെളിക്കില്ല. പിറ്റേന്ന് കോളേജ്. ക്ലാസ്സിലേക്ക് കയറി വരുന്ന മുന്ന. ഡെസ്കിന് മുകളിൽ കവിളിപ്പൊത്തി പിടിച്ചിരിക്കുന്ന സാപ്പി. അത് കണ്ട് ചിരി നിർത്താൻ പ്രയാസപ്പെടുന്ന ഗപ്പിയും മക്കുവും. അവനെ സമാധാനിപ്പിക്കുന്ന ജോണി. ഇതെന്തോന്ന്, ഇതുപോലെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അക്കുവിൻ്റെയും ഗപ്പിയുടെ തലക്ക് ഓരോന്ന് കൊടുത്ത് കൂട്ടത്തിൽ കയറിയിരുന്നു. എന്താടാ പതിവില്ലാത്ത ചിരിയും ശോകമൊക്കെ? നിന്റെ മറ്റവളില്ലേ ആ ഉമ്മ? സാപ്പി എന്തോ പറയാനൊരുങ്ങിയതും കവിളിലെ വേദന കാരണം നിലവിളിച്ചു പോയി. എന്താണ്, കവിളൊക്കെ ചുവന്നിട്ടുണ്ടല്ലോ. നിന്നെ ആരാണ് തല്ലിയത്? ഇതിനാണോ മക്കളെ നിങ്ങളൊക്കെ ചിരിക്കുന്നത്? രണ്ടുപേരും ഒന്ന് നോക്കിയതും അവരൊക്കെ ചിരി നിർത്തി. എന്നിട്ട് ജോണി എന്നോടായി, നല്ല കിട്ടലാണെന്നാ പറഞ്ഞത്. ഒരു പല്ലിളകിയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇനി എന്നോടുള്ള ദേഷ്യം ഷമീർ ഇവരോട് തീർത്തു. ആരാണെന്ന് പറഞ്ഞു കൊടുക്കട ഉളകളെ. ആ ഉമ്മ സാപ്പി ഗപ്പിയുടെ അക്കുവിനോട് പറഞ്ഞതും ഞാൻ അവരെ നോക്കി. ഇനിയിപ്പോൾ ആളെ പറഞ്ഞാൽ നീ കയറി മേയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടടാ. പിന്നെ വെറുതെ പറയണോ? ഗപ്പി ചുമ്മാ കളിക്കാൻ നിൽക്കാതെ ആളെ പറയും. മാതാ ബാസ്റ്റേഴ്സ് ആരെ തൊട്ടാലും എല്ലാവർക്കും ഒരുപോലെയാ. വേറെ ആരുമല്ല, നിന്റെ പെണ്ണ് തന്നെ സാഹി. ആ പേര് കേട്ടതും ഉള്ളിലെ അമർഷമൊക്കെ എങ്ങോ പോയി. റബ്ബേ, അവളാണോ? നമ്മൾ നെഞ്ചിൽ കൈവെച്ച് ഒരു തവണ ഉന്തിമറിച്ചതിൻ്റെ വേദന മാറുന്നേ ഉള്ളൂ. ഉഫ്, ലെവളെ കൂട്ടി വീണപ്പോൾ എൻ്റെ നടു. മുരിങ്ങാക്കൊമ്പ് പോലെ ആണേലും വെയിറ്റ് അപാരം തന്നെയാണ്. പക്ഷേ അവൾ അങ്ങനെ ഒരു തല്ലു, അതും ഇവരെ. ഇനിയിപ്പോൾ തല്ലുവാണെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമല്ലോ. നീ ചിന്തിച്ചു കൂട്ടാൻ ഞങ്ങളിവിടെ ഒന്നും പറഞ്ഞില്ല. അവളുടെ കാര്യമല്ലേ, അവനക്ക് ചിന്തിക്കാൻ ഏറെ കാണും. ആ യൂ, സാപ്പിയുടെ രോദനം കണ്ട് എനിക്ക് ചിരിയാ വന്നത്. അല്ലടാ സാപ്പി, എന്താണ് ഉണ്ടായത്? ഞാൻ അവൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ അവനൊന്ന് ഇളിച്ചു കാണിച്ചു. അപ്പം എന്തോ ഉണ്ടല്ലോ. എന്താടാ പറയടാ. തോളിലൂടെ കൈയിട്ട കൈ കൊണ്ട് കഴുത്തെ ചുറ്റി പിടിച്ചു. വിടുക പട്ടി, അവൾ തല്ലുന്നു നീ കൊല്ലുന്നു. പിടുത്തം ഒന്ന് അയച്ചു. അപ്പം പറ, എന്തായിരുന്നു പ്രശ്നം? അവൻ തൊണ്ടൊന്ന് അനക്കിയ ശേഷം, ദേ ഈ പരട അക്കവിൻ്റെ ആ പഴയ ലൈനില്ലേ, മൂരാച്ചി മാജിയ ജാടക്കാരി തെണ്ടി. ടടാടാടാ, എന്നെ വേണേ എന്തും പറഞ്ഞോ. അവളെ പറഞ്ഞാൽ നിന്റെ മോന്ത അടിച്ച് പൊളിക്കും ഞാൻ. ഓ പിന്നെ ഇപ്പം നല്ല കോലത്തിലാണല്ലോ. മിണ്ടതിരിടാ, നീ പറ. ആ അവളെ കാണാൻ പോയതാ. അവൾ വരുന്ന സമയം നോക്കി ഗേറ്റിന് മുന്നിൽ കട്ട പോസ്റ്റായി ഒരു 5 മിനിറ്റ് നിന്ന് കാണും. അപ്പോഴേക്കും ലെവൽ ലാൻഡായി. പിന്നെ അവൻ്റെ ഒലിപ്പീരും അവളുടെ കിണിയും കണ്ട് ഞാൻ കുറച്ച് മാറി നിന്നു. പീഡകത്തിനയിൽ ഒരു സിഗരറ്റും പുകച്ചിരിക്കുമ്പോഴാണ് ഒരു കിടിലായിട്ട് ആ വഴി വന്നത്. എന്നാ ഫിഗറാണെന്നോ, എൻ്റെ ഉമ്മോ ആരാണേലും ഒന്ന് നോക്കിപ്പോകും. എന്നിട്ട് എന്നിട്ടെന്താ, അവളെ കണ്ട മാത്രമേ ഞാൻ അവളുടെ പുറകെ പോയി. പിന്നെ സംസാരിക്കണമെന്നും എനിക്ക് അതിയായ മോഹം. അതിനായി അവളോട് ബസ് സ്റ്റോപ്പിൽ കയറി. ആ അങ്ങനെ നോക്കിയിട്ട് ലെവൾ എന്നെ നോക്കിയത് പോലുമില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് അവളെ വിളിച്ചു. തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ വിളിച്ചു, നോക്കിയില്ല. പിന്നെ നടന്നത് ഞാൻ പറയാം. അക്കു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അവൻ വിളി കേൾക്കാത്ത കലിപ്പിൽ അവളുടെ ബാഗ് പിടിച്ച് വിളിച്ചു. ഇവൻക്ക് കണ്ടകശേനി ആയതുകൊണ്ടാകും അവൻ്റെ വലിയിൽ പിൻ ചെയ്ത് വെച്ച് അവളുടെ ഷാൾ അയിഞ്ഞു പോന്നത്. അത് കണ്ടതും ആ പെങ്കൊച്ചു നിന്ന് കാറാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് സാഹി വന്നത്. പിന്നെ ചോദ്യം ചെയ്ത പ്രതിയെ സ്പോട്ടിൽ വെച്ച് തന്നെ ശിക്ഷിച്ചു. ടമ്മേ ആടി, അക്കു കവിളിൽ കൈവച്ചു. അവളുടെ കൈ ഉരുക്കുകൊണ്ടാണോ വന്നോ? പിന്നെ നീ അധികം അങ്ങ് കയറി പ്രേമിക്കണ്ട. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അണ്ടർവെയർ പോലും കാണില്ല. അമ്മ അതിൽ സാധനമാണ്. യോ എൻ്റെ പല്ല്, ഞാനന്ന് അവളെ കണ്ടിട്ട് വരാം. ഉവ് ക്ലാസ്സിൽ കാണില്ല, ലൈബ്രറിയിലേക്ക് പോണേ കൊണ്ടു. ജോണി പറഞ്ഞതനുസരിച്ച് ഞാൻ ലൈബ്രറിയിലേക്ക് നടന്നു. തായ നിന്ന് തന്നെ കണ്ടു മുകളിൽ ഷെൽഫിൽ ബുക്ക് നോക്കി നിൽക്കുന്നത്. ഞാൻ അങ്ങോട്ട് കയറി. എന്നെ കണ്ടത് കൊണ്ടാവണം അവൾ അടുത്ത ടേബിളിൽ ഇരുന്ന് വായനയിൽ മുഴുകിയത്. അവളുടെ ഓപ്പോസിറ്റ് ഞാനും ഇരുന്നു. സാഹി, മറുപടിയില്ല. വീണ്ടും വിളിച്ചു, മറുപടിയില്ല. പിന്നെ വിളിക്കാൻ നിൽക്കാതെ ബുക്ക് തട്ടിപ്പറിച്ച് വാങ്ങി. എന്താ തനിക്ക് വേണ്ടേ? പെണ്ണ് കട്ടക്കൽപ്പിലാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ. എന്താണ് ടീച്ചറെ പ്രോബ്ലം? അത് തന്നെ ബോധിപ്പിക്കണമെന്നില്ല. എന്നാ പിന്നെ എന്നെ ബോധിപ്പിക്കാതെ തൻ്റെ പുറകെ മണം പിടിച്ച് നടക്കുന്ന നിന്റെ ക്ഷമിക്കൊണ്ടല്ലോ.
അവനെ പോയി ബോധിക്കും. ആര് ബോധിപ്പിക്കണം വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞ് കയ്യിലെ ബുക്ക് തട്ടിയെടുത്ത് അവൾ സ്റ്റെപ്പ് ഇറങ്ങി. ഇതിനൊക്കെ ഇവളെ അടുത്ത് പെരുമാറാൻ അറിയഞ്ഞിട്ടില്ല. പിന്നെ മുങ്ങി നിൽക്കുന്നത് ഞാൻ തന്നെ കാണണ്ടേ? ഞാൻ അവളെ ഒന്ന് നോക്കിയ ശേഷം ബുക്സ് എടുക്കാൻ തിരിഞ്ഞു നടന്നു. മുന്നേടെ അടുത്തുനിന്ന് ദേഷ്യപ്പെട്ട് താഴേക്കിറങ്ങി വേറെ രണ്ട് ബുക്കും കൂടെ എടുത്ത് പുറത്തേക്ക് പോകാൻ നിന്നപ്പോഴാ വാതിൽക്ക് ക്ഷമിക്ക അല്ല ഷമീർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടത്. ഞാൻ ചുറ്റും നോക്കി, ആരുമില്ല. അപ്പം കണ്ടറിഞ്ഞത് വന്നത് തന്നെയാണ്. സമയം നോക്കി, ബെല്ലടിച്ചല്ലോ റബ്ബേ. അതെപ്പോ? ഞാൻ കേട്ടില്ലല്ലോ. വാച്ചി നോക്കണ്ട, ബെല്ലൊക്കെ എപ്പോഴേ അടിച്ചു എന്നും പറഞ്ഞ് അയാൾ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തു. നിങ്ങൾ ആ ഡോറ് തുറക്കുന്നുണ്ടോ? ഞാൻ ദേഷ്യത്തിൽ ചോദിച്ചപ്പം അയാൾ ചിരിച്ചുകൊണ്ട് ടേബിളിൽ കയറിഞ്ഞു. ഇല്ല, തുറക്കുന്നില്ല. നിനക്കെന്താ ഇത് ഇത്രക്ക് ധൃതി? നമുക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാന്നേ. ഞാൻ പിന്നെ അയാളോട് സംസാരിക്കാൻ നിന്നില്ല, വേഗം ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. ലോക്ക് തുറക്കാൻ നിന്നതും അയാൾ പുറകിൽ നിന്നും വലിച്ചിട്ടതും ടേബിളിൽ പോയി വീണു. ഞാൻ പറഞ്ഞില്ല നിന്നോട് നമുക്ക് സംസാരിക്കാമെന്ന്? പിന്നെ എങ്ങോട്ടാണ് നീ ഇങ്ങനെ ഓടുന്നത്? അടുത്തു വന്ന് കഴുത്തിലെ ഷാൾ ഊരിയതും അവൻ്റെ കരണം പുകക്കാൻ ഉയർത്തിയ കൈ കെടുന്നതിനെ പിടിച്ചു വെച്ചു. നീ കുറച്ച് ഓവർ സ്മാർട്ടാണെന്ന് എനിക്കറിയാം. അതൊക്കെ അങ്ങ് വീട്ടിൽ, ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് അത് നടക്കില്ല. നടക്കില്ല എന്നല്ല, നടത്തില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൈ രണ്ടും ഷാൾ കണ്ട് പുറകിലോട്ട് കെട്ടി. നിന്റെ കൂടെ വേറൊരുത്തനുണ്ടല്ലോ, നിന്റെ രക്ഷകൻ മുന്ന. അവനും നീ തമ്മിൽ എന്തടി ബന്ധം? ആ ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ മതിയോ? അയാളെൻ്റെ ഷോൾഡറിൽ കൈവെക്കാൻ നേരമാണ് ആ ശബ്ദം കേട്ടത്. ഞാനും അയാളും തിരിഞ്ഞു നോക്കിയപ്പം സ്റ്റെപ്പിൻ്റെ ഒത്ത നടുവിൽ ബുക്കും വായിച്ചിരിക്കുന്ന മുന്ന. അപ്പം ഇവൻ പോയില്ലേ? ആഹാ, അപ്പം രണ്ടു പത്തുള്ള കളിയാണല്ലേ. അയാൾ എൻ്റെ നേരെ ചേറി വന്നു. ഹേയ്, അങ്ങോട്ട് വല്ലാതെ അടക്കേണ്ട, കണക്കുകളെല്ലാം ഇങ്ങോട്ട് തീർക്കാം. അവിടെ തൊട്ട പിന്നെ തീർക്കാൻ കണക്കുകൾ കാണില്ല. അവൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു. നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അല്ലെന്ന് പറയാൻ നീ എൻ്റെ വാപ്പയൊന്നുമല്ലല്ലോ. ഡാ, മുന്നക്ക് നേരെ പോയി കൈ ഒങ്ങിയതും ആ കൈ പിടിച്ച് തിരിച്ച് നന്നായി അങ്ങ് കൊടുത്തു. പിന്നെ നെഞ്ചിലിട്ടൊരു ചവിട്ടും പാക്കിലിട്ട് കൈ പിരിച്ച് വെക്കലും അടിവേർന്ന് തൊഴിയും മുട്ടും കാലും എടുത്തുള്ള കറുക്കലും. എൻ്റെ സാറേ, ഒരൊന്നൊന്നര അടി. അതൊക്കെ കണ്ട് എൻ്റെ രണ്ട് കണ്ണും പുറത്തേക്ക് തള്ളി. അവസാനം അയാൾ നിലംപതിച്ചു. ഡാ, നിനക്കും ഇവക്കും പൊണിയുന്നുണ്ട്, ഞാൻ നോക്കിയിരുന്നോ? ആദ്യം നീ എഴുന്നേറ്റ് നിൽക്കണം, എന്നിട്ടില്ലേ പ്രതികാരം. പിന്നെ എഴുന്നേറ്റ് ബുദ്ധിമുട്ടണ്ട, തനിക്കുള്ള വണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. അവൻ വേദന കൊണ്ടും അമർഷം കൊണ്ടും അലറി. അത് കണ്ടപ്പോൾ മുതുകിനിട്ടൊരു ചവിട്ടും കൂടെ കൊടുത്തിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. തൻ്റെ ഈ കെട്ടേക്കാത്ത് ഇവിടെ തന്നെ നിർത്താൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ടത് കരുതിയ എന്നും പറഞ്ഞ് അവൻ എന്നെ വട്ടം പിടിച്ച് കെട്ടയക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കണ്ണ് എൻ്റെ മുഖത്ത് കഴുത്തിലും പരിധി നിർക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഷോൾഡർ കൊണ്ട് അവനെക്കുറിച്ച് തള്ളി മാറ്റി. താൻ ഇങ്ങനെയാണെങ്കിൽ അയക്കണ്ട. അത് കേട്ടപ്പം ലെവൻ ചിരിച്ചുകൊണ്ടിരുന്നു. നിനക്ക് ശ്രദ്ധയുണ്ടോന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ, ഇങ്ങനെ ചൂടാകാതെ എന്നും പറഞ്ഞവൻ എൻ്റെ പുറകിലൂടെ വന്ന് കെട്ടയച്ച് ഷാൾ എൻ്റെ കയ്യിൽ തന്നു. ഞാനത് തലയിലിട്ടതും അവൻ പോയി ഡോറ് തുറന്നു. ചുറ്റും നോക്കി, ആരുമില്ല. ഞാൻ വരാന്തയിലൂടെ മുന്നിൽ നടന്നു, പുറകെ അവനും. പെട്ടെന്നാണ് പ്രിൻസിപ്പളും സാർമാരും ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒന്നടങ്കം വരുന്നത് കണ്ടത്. അത് കണ്ടതും മുന്നേ എന്നെയും കൂട്ടി ഒരു ക്ലാസ്സിൽ കയറി. അവൻ ഫോൺ വിളിച്ച് കാണും. മുന്നേ പറഞ്ഞപ്പം ശരിയാണെന്ന് എനിക്കും തോന്നി. എല്ലാവരും ലൈബ്രറിയിലേക്ക് കയറിയതും ഞങ്ങൾ താഴേക്കിറങ്ങി. അവൻ ഇടയ്ക്കിടെ കൈ കുടഞ്ഞുകൊണ്ടിരുന്നു. പാവം, വേദന കാണും, അതും എനിക്ക് വേണ്ടി. ഛേ, രാവിലെ ദേഷ്യപ്പെടണ്ടായിരുന്നു. സോറി, രാവിലെ ഞാൻ അങ്ങനെ അല്ലേലും. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവൂല. മറുപടി പറയാൻ നാവ് തരിച്ചു വന്നതാ. പിന്നെ രക്ഷിച്ച കാലനല്ലെന്ന് കരുതി അതങ്ങ് വീങ്ങി വന്ന് ചിരിച്ചു കാണിച്ചു. അപ്പം ശരി, മരി അന്വേഷിച്ചു കാണും. അവനൊന്നും വേണ്ടാതെ ചിരിച്ചുകൊണ്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു ഞാൻ ക്ലാസ്സിലേക്കും. ക്ലാസ്സിൽ ചെന്നപ്പോൾ മരിയും തീയും കൂടെ കുറച്ച് പിള്ളേരും കാണാനില്ല. ക്ഷേമ പിന്നെ വന്നിട്ടില്ല, ആദ്യം വന്നിട്ടില്ല. അവളെക്കുറിച്ച് ഓർത്ത് ഞാൻ ബെഞ്ചിലിരുന്നു. എന്താ അവൾക്ക് പറ്റിയത്? ആഴ്ചകൾ കഴിഞ്ഞു അവൾ ക്ലാസ്സിൽ വന്നിട്ട്, ഇനി എക്സാമിന് എത്ര ദിവസങ്ങളുള്ളൂ. അവളുടെ 17 വയസ്സിൽ അമ്മ ഒരു മാരാരോഗം പിടിപെട്ട് മരിച്ചുപോയി. പിന്നീട് കുറച്ചു കാലം അവളും അച്ഛനും ഒറ്റയ്ക്ക് ജീവിച്ചു. പിന്നെ അവളുടെ നിർബന്ധം മൂലം അച്ഛൻ വേറെ കെട്ടി. രണ്ടാമത് കല്യാണം കഴിച്ച ചെറിയമ്മക്ക് നല്ലൊരു സ്നേഹമായിരുന്നു. മരിച്ചുപോയ അമ്മയെ പോലെയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവൾ ഹാപ്പി ആയിരിക്കും. പണം കൊണ്ട് നേടാത്തത് സ്നേഹം കൊണ്ട് നേടാൻ കഴിയുമെന്ന് അവൾ ഇടയ്ക്കിടെ പറയും. ഈ അടുത്ത കാലത്ത് അവളുടെ അച്ഛൻ ആക്സിഡൻ്റായി കിടപ്പിലായി. അതിൽ പിന്നെ ചെറിയമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി. ഇടയ്ക്കിടെ ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞേ വരൂ. അപ്പോഴെല്ലാം അവൾ ക്ലാസ്സിൽ വരാതെ അച്ഛനെ നോക്കിയിരിക്കുന്നത് പതിവാ. അതാകും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇത് ആഴ്ചകൾ കഴിഞ്ഞില്ലേ, എന്നിട്ടും എന്താ അവൾ വരാതിരിക്കുന്നത്? സാഹി,
മരിയ ഓടി വരുന്നുണ്ട്. പുറകെ ദിയെ, എടി നീ അറിഞ്ഞോ നമ്മുടെ ഷെമിസാർ ആരോ ലൈബ്രറിയിലിട്ട് തല്ലിയെന്ന്? ദിയെ ഞെട്ടി പണ്ടാരടങ്ങി പറഞ്ഞുകൊണ്ട് എനിക്ക് ചിരിയാ വന്നത്. ആരാന്നറിഞ്ഞോ? ഞാൻ ഞെട്ടി അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, പക്ഷെ ആളെ നന്നാക്കി ഉരസിയത് കാണാം. എന്നാ ബോഡിയായിരുന്നു നോ കർത്താവേ, ഈ പാവി പരിമമായി കടുക്കുന്നു. മരിയെ പറഞ്ഞത് കേട്ട് ഞാൻ ചിരിച്ചു. എന്തിനടിക്ക് ചിരിക്കുന്നേ, നിന്റെ ഓവറോൾ ബോഡി ഗാർഡല്ലേ അയാൾ? എന്തായാലും തല്ലിയവൻ മുതല. ഞാൻ ബുക്കുമെടുത്ത് പേജുകൾ മറിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ബോഡി ഗാർഡ് അയാളല്ല. എന്തോ ആലോചിച്ച ശേഷം എൻ്റെ ചുണ്ടിൽ പതിയെ ചിരി വിടർന്നു. ഷമീറിൻ്റെ വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്നെത്തിയ ഷിമിൻ്റെ മുന്നിലിരിക്കുന്ന അവൻ്റെ ഉപ്പ ഹമീദ്. ആള് കോളേജ് പ്രിൻസിപ്പളായിരുന്നു, ഇപ്പം റിട്ടയർഡായി. അയാൾ ഷമീനെ തന്നെ നോക്കി ചെയറിലിരുന്നു. അപ്പോഴേക്കും മെഡിസിനുമായി ഉമ്മ ലൈല ഹാളിലേക്ക് വന്നു. ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കൊടുത്തു. ഷമി, ആരാ ഇതിൻ്റെ പുറകിൽ? ചോദിച്ചത് കേട്ട് ഉപ്പാടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് കത്തിച്ചൊലിക്കുന്ന പോലെ തോന്നി അയാൾക്ക്. മുന്നയും സാഹിയും ചൊണ്ടളിയും വിടില്ല ഞാൻ. നമ്മുടെ പിള്ളേരെ വിടട്ടെ. വേണ്ടപ്പ, അവൻ ഹൃദയം തകർന്ന് വേദനിക്കണമെങ്കിൽ അവളെ തുടങ്ങാം. നീ പറഞ്ഞു വരുന്നത് എക്സാം കഴിഞ്ഞുള്ള ഏറ്റവും അടുത്ത ഡേറ്റിൽ തന്നെ ഞങ്ങളുടെ നിക്കാഹം നടത്തണം മോനെ. അത് ലൈല വേണ്ട, അവൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ. ഉമ്മൊന്നും ഇണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അവളെ കെട്ടിയാൽ അവൻ തകരും, പിന്നെ അവളെ തകർക്കാൻ ആരെയും പേടിക്കണ്ടല്ലോ. എല്ലാം തകർക്കും ഞാൻ. ദേഷ്യം കൊണ്ട് കയ്യിലെ ഗ്ലാസ് പിടിച്ച് ഞെരുക്കി പൊട്ടിത്തെറിച്ചു. കയ്യിൽ നിന്ന് നിറന്നു വീണ ബ്ലഡിൽ അവനക്ക് ആനന്ദം തോന്നിപ്പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. ഷമി പിന്നീട് ഒരു കാര്യം പറഞ്ഞ് വീട്ടിൽ വന്നിട്ടില്ല. ഷോപ്പിൻ്റെ വാടക കൃത്യമായി ഉമ്മി കൊണ്ടുപോയി കൊടുക്കും. നല്ല നിലയിൽ ഷോപ്പ് മുന്നോട്ട് പോകുന്നത് കണ്ട് ഹാപ്പിയായി ജീവിക്കുന്നു. അതിലൊരു സങ്കടമെന്നത് ആദ്യമില്ലെന്നതായിരുന്നു. ഇക്കഴിഞ്ഞ എക്സാമിന് പോലും വന്നില്ല. കോളേജിൽ നിന്ന് അന്വേഷിച്ചപ്പം പഠനം നിർത്തിയെന്നാണ് കേട്ടത്. പക്ഷേ അങ്ങനെ നിർത്തില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പോയി അന്വേഷിക്കണമെന്ന് കരുതി. അതിനായി ഞാനും ദിയയും മരിയയും പോകാൻ പ്ലാൻ ചെയ്തു. ഇന്നായിരുന്നു ലാസ്റ്റ് എക്സാം. മുന്നേയും കണ്ടിരുന്നു, ഇപ്പം പഴയ പോലെ കൂട്ടു തന്നെയാണ്. അവനോട് ഈ പ്ലാനിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നാളെ രാവിലെ പുറപ്പെടും. ഡയറി എടുത്തു വെച്ച് ഞാൻ കിടന്നു. നാളെ രാവിലത്തെ തെങ്കണം യാത്രയെക്കുറിച്ചാണ് മനസ്സ് നിറയെ. തുടരും. അപ്പോൾ ഇന്ന് നൈറ്റ് ഒരു എപ്പിസോഡും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്ന് രാത്രി 8 മണിക്ക് ഞാൻ ഒരു എപ്പിസോഡും കൂടെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. 8 മണിയല്ല, അതിന് മുന്നേ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായൊരു സമയം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.